ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നമ്മൾ ആരാധകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ സീരിയലിനകത്ത് ഇന്ന് കുറച്ച് ലാഗ് വന്നിട്ടുണ്ട്. ലാഗ് എന്നല്ല, ഇത് കാണിച്ചേ പറ്റൂ എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ഡിപ്രസ്ഡ് ആണ് ശിവത എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജും അതിനുവേണ്ടി മരുന്ന് കൊടുക്കുന്നത്, ആ മരുന്ന് അത് എത്രത്തോളം ക്രൂവലായിട്ടാണ് ആ ആൻറ്റി ശിവതയ്ക്ക് മരുന്ന് കൊടുക്കുന്നത്, ഇതൊക്കെ കാണിക്കുന്ന ഒരു എപ്പിസോഡാണ്. അത്ര വലിയ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലെങ്കിലും ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ശിവതയുടെ മെയിനായിട്ട് ഇന്നത്തെ സീരിയലിനകത്ത് കാണിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ശിവത ആ മരുന്ന് കൊടുക്കുന്ന കാര്യമാണ്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് മാനസികമായിട്ടും ഒരു വലിയ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു അവസ്ഥയാണ്. അത് മരുന്ന് കഴിച്ച് മാറ്റണം. നമുക്കിപ്പോൾ പനി വരുമ്പോൾ, തലവേദന വരുമ്പോഴൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നതും. പക്ഷേ അത് അതിനെ ഇത്രത്തോളം നെഗറ്റീവായിട്ട് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇപ്പോൾ സീരിയലിൽ കാണിക്കുന്നത് അതിൻ്റെതായ ആ ഒരു അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. സീരിയലിൽ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇവർ കാണിക്കുന്നത്, നമ്മളത് ഉൾക്കൊള്ളേണ്ടത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുകൂടിയാണ്. അപ്പോൾ അതിൽ ഡിപ്രഷനാണ്, നിനക്ക് ഡിപ്രഷനാണ്, നീ ഈ മരുന്ന് കഴിക്കണം. പിന്നെ ഒരു സൈക്യാട്രിസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ പോലും ശിവതയ്ക്ക് പേടിയാണ്. ഒരു മേഴ്സി എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ, അപ്പോൾ നമ്മൾ സൈക്യാട്രിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയപ്പെടേണ്ട ഒരാളല്ല. അതുപോലെ തന്നെ ഇന്ന് ടീച്ചിങ്ങിനെ കുറിച്ചും ഇന്നത്തെ എപ്പിസോഡിൽ കുറേ പറയുന്നുണ്ട്. അപ്പോൾ ഡിപ്രഷൻ്റെ കാര്യം നമുക്ക് എന്തായാലും ശിവതയിലൂടെ മുൻ വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ടീച്ചിങ്ങിനെ കുറിച്ച്, ഊട്ടിയിലെ സ്കൂളിൽ നിന്നിട്ട് ഒട്ടും പഠിക്കാൻ കഴിയാത്ത ഒരു കുട്ടി എന്ന് കരുതി, അല്ലെങ്കിൽ പ്ലസ് ടുവിന് ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ശിവതയെ ഈ ഒരു നാട്ടിലെ സ്കൂളിലെത്തിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഗായത്രി തന്നെ, സ്വന്തം അമ്മ തന്നെ പറയുന്നത് വളരെ നെഗറ്റീവായിട്ടും ഒരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് ശിവത ഇതിൽ കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മതി, നിരാശയും നഷ്ടബോധവും ഒറ്റപ്പെടലും ഇതൊക്കെ ഒന്നിച്ച് വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ. ഇനി ഇതൊന്നുമല്ല, ഹാപ്പി ആയിട്ട് നടക്കുന്നവരെ കണ്ടാലും നമ്മൾ വിചാരിക്കും ഓ അവർ ഭയങ്കര ഹാപ്പിയാണെന്ന്. ശരിക്കും അവരുടെ ഉള്ളിൽ അത്രയും ടെൻഷൻ, വിഷമം, ഈ പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു തരം മാനസിക വിഭ്രാന്തിയാണത്. ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ കാരണമാണ്. നമ്മൾ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് അവർക്ക് ഡിപ്രഷൻ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ശിവതയുടെ ഒരു സ്റ്റേജ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ അവർക്ക് ചിരിക്കാനും കളിക്കാനും ഒക്കെ പറ്റും, ഓടാനും ചാടാനും ഒക്കെ പറ്റും. പക്ഷേ ഈ കൊടുക്കുന്ന മരുന്നിൻ്റെയൊക്കെ ഒരു സെഡേഷൻ, അതിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആരും കൂട്ടില്ലാത്ത ഒരവസ്ഥ, ഒറ്റപ്പെട്ട ഒരവസ്ഥ, ഇതൊക്കെയാണ് ശിവതയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ അങ്ങനൊരു സത്യത്തിൽ സീരിയൽ സ്റ്റോറിയിൽ ഇതേ കണക്കൊരു കഥാപാത്രവും ഇതുപോലൊരു കഥയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് നല്ല രീതിയിൽ നമ്മൾ എന്ന് പറയുന്ന സീരിയലിന് കുറവാണ്, അതെനിക്കും മനസ്സിലാവുന്നുണ്ട്. ഇന്നത്തെ വന്നൊരു കമൻറ്റ് തന്നെ, താഴെ വന്നൊരു കമൻറ്റ്, ഇത്രത്തോളം നെഗറ്റീവ് അടുപ്പിക്കുന്നതെന്ന്, ഈ ഒരു അവസ്ഥ അത്രത്തോളം ഒരു നെഗറ്റീവ് തന്നെയാണോ? പക്ഷേ അത് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ചിലപ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കാനും കൂടെ ഇരുന്ന് സംസാരിക്കാനും ഒന്നും പോകണ്ട, അവരെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടാലും മതി. പക്ഷേ നമ്മളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊരു തോന്നൽ അവർക്ക് കൊടുക്കണം. അല്ലാതെ അതും കൊടുക്കാതെ എപ്പോഴും നമ്മളിങ്ങനെ ബഹളം വെച്ച് എടാ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ലടാ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്ന് അതും ഒരു ശല്യപ്പെടുത്തലാണ്. അപ്പോൾ അങ്ങനെ ഒന്നും പറയാതെ ജസ്റ്റ് വിട്ടേക്കുക. അവർക്ക് ഇങ്ങോട്ട് വന്ന് മിണ്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരമാണ് നമ്മൾ ഓക്കെ ആയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഏതായാലും ശരി, ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനൊന്നും ഇല്ല. എങ്കിലും വരും എപ്പിസോഡുകളിൽ ഇതെങ്ങോട്ട് പോകും. പിന്നെ ജെ പി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജെ പിയുടെ സീനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ചൊരു ട്വിസ്റ്റോ സംഭവങ്ങളോ ഒന്നും ഇല്ല എന്നുകൂടിയുണ്ട്. നമുക്ക് നോക്കാം, പുത്തൻ കഥയാണ്. അപ്പോൾ അത് തന്നെയൊരു സമയം നമ്മൾ കൊടുക്കണം. പക്ഷേ സീരിയൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ക്ലിക്ക് ആകുമ്പോഴത്തേക്കും സീരിയലിൻ്റെ ഒരു ടൈമെന്ന് പറയുന്നത് താഴെയായി പോകും. അതായത് ഉച്ചയ്ക്കെങ്ങാനും ആയി പോകും. പിന്നെ നമ്മൾ സീരിയൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കുറച്ച് ലാഗ് ആയാലും ശരി, ആ ഒരു സീരിയലിൻ്റെ ഒരു ടൈമിലേക്ക് എത്തണം, ഒരു ട്വിസ്റ്റിലേക്ക് എത്തണം. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് കുറിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.